കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ മനസ്സിലാകുന്നത് അടിയന്തരാവസ്ഥയുടെ പ്രേതബാധ ഇനിയും ഒഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. കുടുംബവാഴ്ചയ്ക്കൊപ്പം മാടമ്പി സമ്മർദ്ദ ഗ്രൂപ്പുകളും ചേർന്ന് കോൺഗ്രസിൽ നിന്ന് ജനാധിപത്യം തന്നെ പൂർണ്ണമായി ചോർത്തിക്കളഞ്ഞു. ഒരു വ്യത്യാസമുണ്ട്, കുടുംബവാഴ്ച ദുർബലമായി. അവരെ മറയാക്കി ചിലർ തൻപ്രമാണിത്തം കാണിക്കുന്നു, മറ്റു ചിലർ ഭീഷണിപ്പെടുത്തി തീരുമാനങ്ങൾ എടുപ്പിക്കുന്നു. ഇതാണിപ്പോൾ നടക്കുന്നത്. സിപിഎം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സെമിനാറുകളിൽ നേതാക്കൾ പങ്കെടുക്കരുതെന്ന് വിലക്ക് കൽപ്പിച്ചത് കുമ്പിടി സുധാകരൻ മുൻകൈയെടുത്താണ്. വി ഡി സതീശന് പോലും അത്തരമൊരു അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല. അടിയന്തരാവസ്ഥയിലെ ഏകാധിപത്യ ശൈലിയുടെ ശേഷിപ്പുകൾ പല കോൺഗ്രസ്സുകാരിലും ഇപ്പോഴും ബാക്കിയുണ്ടെന്നുള്ളതിന് തെളിവാണത്. അന്ധമായ ഇടതുവിരോധമാണ് സുധാകരൻ്റെ രാഷ്ട്രീയം. ഒരു തറ തൊട്ടി ഗുണ്ട എന്ന് വേണമെങ്കിൽ പറയാം. മാടമ്പിത്തരവും ഗോഗോ വിളികളും വ്യക്തി അധിക്ഷേപവുമാണ് അയാളുടെ മുഖമുദ്ര. മൗലികമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അറിയില്ല. വാ തുറന്നാൽ നുണയും പോഴത്തരവുമേ വിളമ്പും. മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത ഇയാൾ കോൺഗ്രസിൻ്റെ ശവമടക്ക് നടത്തിയ മടങ്ങുമെന്നാണ് സാധാരണ പ്രവർത്തകർ തന്നെ പറയുന്നത്. ഇത്തരമൊരു വിലക്ക് ഇടതു പാർട്ടികൾ നടത്തിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു പുകിൽ? മാധ്യമ തമ്പ്രാക്കൾ ഉറഞ്ഞുതുള്ളിയനെ, അന്തിചർച്ചകളിൽ നിറഞ്ഞാടിയനെ, സി പി എമ്മിൻ്റെ ഫാസിസത്തെക്കുറിച്ച് കടാക്കടിയൻ ചർച്ച നടന്നതിനെ, മനോരമയും മാതൃഭൂമിയും ഒരുപക്ഷേ എഡിറ്റോറിയൽ തന്നെ എഴുതിയനെ, ചർച്ചകളും ആശയ സംവാദങ്ങളും നവീന ചിന്തകളും ഉരുത്തിരിയാൻ സഹായമാകും. സി പി എം വേദിയിൽ ചെന്ന് എന്ത് ദിശയമേ, പിണറായി വിജയൻ എത്ര മനോഹരമേ എന്ന് പാടാനല്ല പറഞ്ഞത്, കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയാനാണ് ക്ഷണിച്ചത്. സംസാരിക്കാൻ വിവരമുള്ളവരെ അല്ലേ വിളിക്കാൻ പറ്റൂ? കുമ്പിടി സൈസുകൾക്ക് പറ്റിയ പണിയല്ലത്. അത് നല്ലവണ്ണം അറിയാവുന്നവർ തന്നെയാ ശശി തരൂരിനെയും തോമസ് മാഷിനെയും ചെന്നിത്തലയെയും വിളിച്ചത്. ഇടതു പാർട്ടികളുമായി യോജിച്ചാണ് എത്രയോ കാലമായി കേരളത്തിലുൾപ്പെടെ രാജ്യത്ത് ഐ എൻ ഡി യു സി പ്രവർത്തിക്കുന്നത്. അഖിലേന്ത്യാ പണിമുടക്കിനും അവർ സി പി എമ്മിനൊപ്പമുണ്ട്. സി പി എം വേദിയിൽ കയറുന്നത് ഹറാമാണെങ്കിൽ ഒരിടത്തും അവരുമായി സഹകരിക്കരുത്. ഇത്രയും ദുഷ്ട മനസ്സാണ് കുമ്പിടി സുധാകരൻ്റേതെന്ന് ഇപ്പോഴാ ജനം മനസ്സിലാക്കിയത്. കോൺഗ്രസിനെ കടലിലെറിയാൻ ഇനിയും കുമ്പിടിയുടെ കളികൾ കമ്പനി കാണാനിരിക്കുന്നതേയുള്ളൂ.